Hi friends, ellavarkkum Shine Videos like swagatham. Innu namukku craft video alla ṭo. Innu oru special video aanu. Mattonnumalla innale ende naattil oru visheshapetta divasam aayirunnu. നമ്മുടെ നാട്ടിലെ ഒരു വിശേഷപ്പെട്ട ദിവസം എന്ന് പറഞ്ഞാൽ ഈ ഒരു ദിവസം നമ്മുടെ ഈ ലോകത്തിലുള്ള എല്ലാവരും അറിയണം അതിനെ എന്നുള്ള ആകാംക്ഷയും ആഗ്രഹവും കൊണ്ട് മാത്രം എടുത്തിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ കൂട്ടുകാരെ, നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. എൻ്റെ നാട്ടിലെ ഈ ഒരു കൊച്ചു വിശേഷം എന്ന് പറയുന്നത് അത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ വിശേഷം തന്നെയാണ് കേട്ടോ. എൻ്റെ ഈ ഒരു കൊച്ചുനാട്ടിലെ കൊച്ചു ഉത്സവമാണ് ചെമ്പെങ്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ ഉച്ചാറൽ വേലയും താലപ്പൊലി മഹോത്സവവും. വർഷങ്ങളായി നടന്നു വരുന്ന ഈ ഒരു ഉത്സവം ഈ വർഷവും കഴിഞ്ഞു പോയിരിക്കുകയാണ്. 2023 ഫെബ്രുവരി 10 വെള്ളിയാഴ്ച, അതായത് ഇന്നലത്തെ ദിവസം, ഇന്നലെയായിരുന്നു നമ്മുടെ ഈ ഒരു പരിപാടി എന്ന് പറയുന്നത്. കാലത്ത് 5 മണിക്ക് ഗണപതി ഹോമം കഴിഞ്ഞ് 5:30 നട തുറക്കൽ, അതിനുശേഷം ഉഷപൂജ, മേളം എന്നിങ്ങനെ ക്ഷേത്രത്തിൻ്റെ ആചാരാനുഷ്ഠാനങ്ങൾ പ്രകാരം നടത്തി വന്നു. ജാതിമത ഭേദമന്യേ എല്ലാവരും നമ്മുടെ ഈ ഒരു ആഘോഷത്തിന് വിജയകരമായി തീർത്തു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. കലങ്കരി മഹോത്സവം ഇതിൽ ശ്രദ്ധേയമായ ഒന്നാണ് കേട്ടോ. നമ്മുടെ ചേച്ചിമാരും അമ്മമാരും എല്ലാവരും ഇതിൽ സജീവമായിട്ടുള്ള ഒരു അവരുടെ ആ ഒരു സാന്നിധ്യം എന്ന് പറയുന്നത് ഞാൻ കണ്ടിട്ടില്ല വേറൊരു ക്ഷേത്രങ്ങളിലും. ഇത്രമാത്രം ചേച്ചിമാരും അമ്മമാരും ഒക്കെ വളരെ സ്നേഹത്തോടെയും സൗഹൃദത്തോടെയും നല്ല രീതിയിൽ ഇങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകുന്നത് കണ്ടിട്ടില്ല ഞാൻ. അതുകൊണ്ട് തന്നെ ഇത് കാണുമ്പോൾ നമുക്ക് വളരെയധികം സന്തോഷം തോന്നിയിട്ടുള്ള നിമിഷങ്ങളാണ് കേട്ടോ. പിന്നെ നമുക്ക് 12 മണിയോടെ തുടങ്ങിയ ഉച്ചപൂജയ്ക്ക് ശേഷം പിന്നെ അന്നദാനം ആണ് നമുക്ക്, അതിനുശേഷം പിന്നെ നമുക്ക് തുടങ്ങിയിട്ടുള്ളത് കുട്ടികളെന്നോ മുതിർന്നവരെന്നോ വ്യത്യാസമില്ലാതെ എല്ലാവരുടെയും കഴിവുകളെ പരിഗണിച്ച് കൊണ്ട് തന്നെ ഉണ്ണിനായരുടെയും സംഘത്തിൻ്റെയും നടത്തിയ ഉടുക്കൊട്ടുപാട്ട് ശ്രദ്ധേയമായിരുന്നു. അത് കേൾക്കാനും ആസ്വദിക്കാനും കഴിഞ്ഞതിൽ എനിക്ക് ഒത്തിരി സന്തോഷം തോന്നിയ നിമിഷങ്ങളായിരുന്നു കേട്ടോ. അതിനുശേഷം എഴുന്നള്ളത്ത് ആണ് ഉണ്ടായിട്ടുള്ളത്. അത് വൈകിട്ട് 6:00 തുടങ്ങിയ ദീപാരാധനയ്ക്ക് ശേഷം പിന്നെ നമ്മുടെ ക്ഷേത്രത്തിലുണ്ടായിരുന്നത് 3 ദേശത്തിൻ്റെ വരവുകളാണ്. അത് 1 പടിഞ്ഞാറേക്കര ആഘോഷ കമ്മിറ്റിയാണ്, 2 നമ്മുടെ ജൂനിയർ സൗഹൃദ ആഘോഷ കമ്മിറ്റിയാണ്, 3 കാവിലമ്മ ആഘോഷ കമ്മിറ്റിയാണ്. അത് മോസ്കോയുടെ നേതൃത്വത്തിലാണ് നടന്നുകൊണ്ടിരുന്നത് കേട്ടോ. അപ്പോൾ ഇത്തരത്തിലുള്ള 3 വരവുകളാണ് നമ്മുടെ നാട്ടിൽ, നമ്മുടെ ഈ ഒരു ക്ഷേത്രത്തിൽ ഉണ്ടായിട്ടുള്ളത്. വളരെ ഭംഗിയായിട്ടുള്ള രീതിയിലും കാണാൻ ആകർഷകമായിട്ടുള്ള രീതിയിലും നമുക്ക് ആ ഒരു ആഘോഷം, നമുക്ക് ആ ഒരു വരവുകളെ നല്ല ആഘോഷമാക്കി തന്നെ നമ്മൾ ഈ ഒരു വർഷം ആഘോഷിച്ചു എന്ന് തന്നെ വേണം പറയാൻ വേണ്ടിയിട്ട്. പിന്നെ ദേശവരവുകൾക്ക് ശേഷം പിന്നെ നമുക്ക് ഉണ്ടായിട്ടുള്ളത് അരവിന്ദാക്ഷൻ ചേട്ടൻ്റെ തായമ്പക ശ്രദ്ധേയമായ ഒന്ന് തന്നെ ആയിരുന്നു. പിന്നെ നമുക്ക് അതിനുശേഷം നമ്മുടെ ഒരു സ്റ്റേജ് പ്രോഗ്രാമാണ് നടത്തിയിട്ടുള്ളത് കേട്ടോ. നമ്മുടെ കൊച്ചു കൂട്ടുകാരന്മാരുടെ കഴിവുകളെ കാണിക്കാൻ നമ്മുടെ നാട്ടിലുള്ള നമ്മുടെ ഒരുപാട് കഴിവുകളുള്ള കുട്ടികളുണ്ട്. അവരുടെ എല്ലാവരുടെയും കഴിവുകളെ ഒട്ടും തന്നെ പിന്നോക്കം നിർത്താത്ത രീതിയിൽ എല്ലാവരുടെയും കഴിവുകളെ മുന്നോട്ട് കൊണ്ടുവരുന്നതിന് വേണ്ടി, അവരുടെ കഴിവുകളെ മറ്റുള്ളവരുടെ മുന്നിൽ പ്രദർശിപ്പിക്കുന്നതിന് വേണ്ടി നമ്മുടെ ക്ഷേത്രത്തിൻ്റെ വക ഒരുക്കിയിട്ടുള്ള ഈ ഒരു മഹത്തായ കാര്യം എന്ന് പറയുന്നത് അവർക്ക് വളരെയധികം സന്തോഷം കൊടുത്ത ഒന്ന് തന്നെയാണ്. ഇത്തരത്തിലുള്ള കലാപരിപാടികളിലൂടെ അവരുടെ ഒരുപാട് കഴിവുകളെയാണ് നമ്മൾ മുന്നോട്ട് കൊണ്ടുവരുന്നത്. മാത്രമല്ല നമ്മുടെ നാട്ടിലുള്ള നമ്മുടെ കുട്ടികളുടെ കഴിവ്, അവരുടെ ആ ഒരു അവർക്ക് വേണ്ട പ്രോത്സാഹനം നമ്മുടെ നാട്ടിൽ നിന്ന് കിട്ടുമ്പോൾ അത് മറ്റൊന്ന് തന്നെയാണ്. ഇവിടെ നിന്ന് കിട്ടുന്നതിനേക്കാൾ കൂടുതൽ നമ്മുടെ നാട്ടിൽ നിന്നും അവർക്ക് കിട്ടുന്നത് എന്ന് പറയുന്നത് അതിന് പറയാൻ വാക്കുകളില്ലാത്ത അത്രമാത്രം വലിയ ഒരു കാര്യം തന്നെയാണ്. മണിക്കൂറുകൾ നീണ്ടു നിന്ന കലാപരിപാടികൾക്കൊടുവിൽ 3:30 തുടങ്ങിയ എഴുന്നള്ളത്ത് കഴിഞ്ഞ് 6 മണിക്കുള്ള കരിങ്കുട്ടിയാട്ടോടെ ഈ ഒരു വർഷത്തെ മഹോത്സവം കഴിഞ്ഞിരിക്കുകയാണ്. ഇനി വരുന്ന ഒരു വർഷം അടുത്ത മഹോത്സവത്തിനായി, അടുത്ത ഇതുപോലത്തെ ഒരു നല്ല നിമിഷത്തിനായി കാത്തിരിക്കാം. എല്ലാവർക്കും നമസ്കാരം.